ഗുഡ് മോർണിംഗ് പി എസ് സി ആസ്പീരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ യു പി എസ് സി എക്സാം നടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ എൽ പി എസ് സി എക്സാം നടക്കാൻ പോവുകയാണ് അല്ലേ കുറച്ച് കഴിഞ്ഞാൽ ടെൻത്ത് പ്രിലിംസ് എക്സാംസ് വരും ഇതിലൊക്കെ ഗണിതം അഥവാ മാത്തമാറ്റിക്സ് ഒരു പ്രധാന സബ്ജക്റ്റ് തന്നെയാണ് പല ആളുകളും ചെയ്യാറുള്ള ഒരു പണി പറഞ്ഞുതരാം എന്താണ് മാത്തമാറ്റിക്സ് അറ്റൻഡ് ചെയ്യാതെന്റേയും പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോരും ആ മാത്സ് തങ്ങൾക്ക് അറിയില്ല മാത്സ് ഒട്ടും അറിയില്ല മാത്സ് എഴുതിയാൽ തെറ്റി പോകുന്നു പേടിച്ചിട്ട് എന്താണ് പല ആളുകളും പരീക്ഷകളിൽ നിന്ന് ഇറങ്ങിപ്പോരാണ് ചെയ്യുക പക്ഷെ അവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഓരോ മാർക്കും വലുതാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ടെൻത്ത് പ്രിലിമാണേ തന്നെ എത്രയോ ലക്ഷം ആളുകൾ ഇരുപത് ലക്ഷത്തോളം ആളുകളാണ് അതിൽ പരീക്ഷയിൽ പങ്കെടുക്കുക ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി സി മുതലായ എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് രണ്ടാം ഘട്ടത്തിന് അപ്ലൈ ചെയ്യാനും പരീക്ഷ എഴുതാനും പറ്റുള്ളൂ ഇപ്പം ഈ സ്ക്രീൻ ടെസ്റ്റ് വിജയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു മിനിമം കട്ട് ഓഫ് എന്താ പറയുക സ്കോറ് ക്വാളിഫൈങ് മാർക്ക് പി എസ് സി നിശ്ചയിക്കും അതിലെന്തായാലും മാത്സും ബാക്കി എല്ലാ വിഷയങ്ങളും അത്യാവശ്യം എഴുതിയ ആൾക്ക് കിട്ടുന്ന ഒരു സ്കോറ് തന്നെയായിരിക്കും അപ്പം നിങ്ങൾ ജി കെയും ബാക്കിയെല്ലാം എത്ര അറിയാമെന്ന് പറഞ്ഞാലും മാത്തമാറ്റിക്സിൽ ഒരു മിനിമം മാർക്ക് എങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റണം അല്ലെങ്കിൽ എന്താണ് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഏത് പരീക്ഷ വരികയാണെങ്കിലും മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയി നമുക്ക് കാണാവുന്നതാണ് ഇനി ഇപ്പൊ നവംബർ സെവൻ സെവൻത്തിൽ നടക്കുന്ന യു പി എസ് എക്സാം അല്ലെ പല ആളുകളും പരീക്ഷ മാറ്റും മാറ്റും എന്നൊക്കെ കരുതി പക്ഷെ എന്താണ് മാറ്റൂലെന്ന് പി എസ് ഇന്നലെ പോലും അറിയിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ മാത്സ് പഠിക്കാതെ അല്ലെങ്കിൽ മാത്സ് ഞാൻ എഴുതൂല്ല മാത്സ് പത്ത് മാർക്ക് എഴുതാതെ ബാക്കി തൊണ്ണൂറെണ്ണം മാത്രമേ ഞാൻ എഴുതൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരോട് പറയാനാണ് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഒരു സബ്ജക്റ്റ് മൊത്തമായിട്ട് എഴുതാതെ നിങ്ങൾ പരീക്ഷകളിൽ നിന്ന് ഇറങ്ങി വരരുത് അത് നിങ്ങൾക്ക് എന്താണ് നിരാശ മാത്രമേ ഉണ്ടാക്കൂ അപ്പം ഇങ്ങനെ മാത്തമാറ്റിക്സ് അറിയാതെ ഒട്ടും മാത്തമാറ്റിക്സ് അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് മാത്തമാറ്റിക്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആറ് പാർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റിൽ പല സ്ഥലത്തായിട്ടാണ് ഈ വീഡിയോ കിടക്കുന്നത് പല ആളുകളും ചോദിച്ചിരുന്നു ഇതിലുള്ള പ്രോബ്ലംസ് ഒക്കെ എവിടെയാണ് എങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ പത്ത് മാർക്കിൽ ഒരു അഞ്ച് മാർക്കെങ്കിലും കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പത്തിലൊരഞ്ച് മാർക്ക് അല്ലെ നാലഞ്ച് മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും സാധാരണ നിങ്ങൾ എന്താ ചെയ്യാറ് ആ ഈ പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്ക് പോലും ചെയ്യാതെ പരീക്ഷകളിൽ നിന്ന് ഇറങ്ങി പോരല്ല പക്ഷെ അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് അറിയുന്ന ഒരു മൂന്നോ നാലോ അല്ലെ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതെങ്കിലും എഴുതണം അത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സീരീസിൽ കൂടെ പരിചയപ്പെട്ട പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ആറ് പാർട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ആറ് പാർട്ട് കാണാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ ആറ് പാർട്ട് വീഡിയോയുടെ ലിങ്ക് എവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് ആറ് പാർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക കാണാവുന്നതാണ് അതിൽ ഏകദേശം അതിലേകദേശം നമ്മളൊരു അൻപതോളം പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ അൻപത് പ്രോബ്ലംസ് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക അൻപത് പ്രോബ്ലംസിന്റെ ആ ഒരു ടൈപ്പ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു നാലഞ്ച് മാർക്ക് പത്തിൽ എന്തായാലും കിട്ടും ഓക്കെ അപ്പം അതിൽ ബേസിക് ആയിട്ട് എങ്ങനെ മാത്തമാറ്റിക്സ് നമുക്ക് ചെയ്യാം ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും അല്ലെങ്കിൽ കൂട്ടലും കുറയ്ക്കലും ഒക്കെ അതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല നിങ്ങൾക്ക് പറ്റുന്നത് അൻപതെണ്ണം കൃത്യമായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ അതിൽ നിന്ന് പഠിച്ചേക്കുക കാരണം അതിൽ നിന്ന് എന്തായാലും ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും സാധാരണ നിങ്ങൾ പത്തിൽ പൂജ്യം മാർക്കാണ് മാത്തമാറ്റിക്സിൽ വാങ്ങുന്നത് കാരണം എന്താ പത്തിൽ ആ പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒഴിച്ചിട്ടിട്ടാണ് പോരാറുണ്ടാവുക അല്ലേ പല ആളുകളും പക്ഷേ ഇനി അങ്ങനെ ചെയ്യണ്ട പത്തിൽ ഒരു രണ്ട് മൂന്ന് എങ്കിലും നിങ്ങൾക്ക് അവിടെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ റാങ്ക് വളരെ മുന്നോട്ട് പോകും കാരണം ഒരു മാർക്കിന് തന്നെ ഇരുന്നൂറ് ഉള്ള റാങ്കുകൾ പിന്നോട്ട് പല പരീക്ഷയിലും പോകാറുണ്ട് അല്ലെ എൽ പി യു പി പരീക്ഷയിൽ പോലും ഒരു മാർക്കിന് റാങ്ക് പിന്നോട്ടൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ പിന്നോട്ട് പോകും അപ്പോൾ അത് നമ്മുടെ നിയമനത്തെയാണ് ബാധിക്കുക നമ്മളൊരു ജോലി എന്ന സ്വപ്നത്തെയാണ് ബാധിക്കുക അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു വിഷയം മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ട് പോരരുത് അതുകൊണ്ടാണ് പറയുന്നത് ആറ് വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ് ഞാൻ എന്തെയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്ന മാത്സ് മാത്രം നിങ്ങൾ നന്നായിട്ട് ചെയ്തു പഠിക്കുക ഓക്കെ അപ്പൊ കൃത്യമായിൽ അത് പഠിക്കല്ലോ അപ്പൊ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അപ്പം എല്ലാവരും അത് ചെയ്തു പഠിക്കുക കാണാത്ത ആളുകളൊക്കെ ചെയ്തു പഠിക്കുക ഈ പഠിച്ച ആളുകളൊന്ന് പ്രാക്ടീസിന് വേണ്ടി ഈ അൻപത് പ്രോബ്ലംസ് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവരും നന്നായി പഠിക്കാം ഓൾ ദി ബെസ്റ്റ്